നീലപ്പട്ടണിഞ്ഞ് ശീതകാലത്തെ വരവേൽക്കുകയാണ് ശാന്തൻപാറയിലെ കള്ളിപ്പാറ മലനിരകൾ. ശാന്തൻപാറയിൽ നിന്നും മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിലൂടെ 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കള്ളിപ്പാറ എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തിച്ചേരാം. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ മല കയറിയാൽ നീലവസന്തത്തിന്റെ മായാജാലം കൺമുന്നിൽ വിടരുകയായി. ഒപ്പം അതിർത്തി മലനിരകളുടെയും ചതുരംഗപ്പാറ കാറ്റാടിപ്പാറയുടെയും മനോഹര ദൃശ്യങ്ങളും കാണാം. രണ്ടായിരത്തി 2020 ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ തോണ്ടിമലയിലും വ്യാപകമായി നീലക്കുറിഞ്ഞികൾ പൂത്തിരുന്നു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മലനിരകൾ പ്രത്യാശയുടെ വർണ്ണവസന്തം പകർന്നു നൽകുകയാണ്. ആരാലും അറിയപ്പെടാതെ 5 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന മനോഹര ദൃശ്യം സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. 1.5 കിലോമീറ്ററോളം കാനനപാതയിലൂടെയും പുൽമേടുകളിലൂടെയും സഞ്ചരിച്ചാൽ നീലവസന്തം നുകരാം. മാത്രമല്ല കള്ളിപ്പാറയിൽ നിന്നും ഓഫ് റോഡ് ജീപ്പ് സവാരിയും ലഭ്യമാണ്. മൂന്നാർ തേക്കടി സംസ്ഥാന പാതയിൽ കള്ളിപ്പാറ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് കയറി ഒരു 2 കിലോമീറ്റർ മുകളിലേക്ക് കയറിയിട്ടുള്ളൊരു മലമ്പാകമാണിത്. ഇവിടെ ഒരു 3 മലഞ്ചെരിവ് നിറയെ കുറിഞ്ഞു പൂത്തു നിൽക്കുന്നുണ്ട്. കണ്ണിന് കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ്. ഒരു 3 മലയുടെ ഒരു മുക്കഭാഗത്തോളം 3 മലഞ്ചെരിവ് നിറയെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നു. കോവിഡ് കാലവും പ്രളയവുമെല്ലാം സഞ്ചാരികളിൽ നിന്നും മറച്ചു പിടിച്ച ഇടുക്കിയുടെ നീലവസന്തം വീണ്ടും കൺമുന്നിൽ തെളിയുകയാണ്. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കാറുള്ളത്. കൂടാതെ തമിഴ്നാടിന്റെ വ്യൂവും ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ തമിഴ്നാടിന്റെ നടന്നു നിൽക്കുന്ന വ്യൂ കാണാം. അപ്പൊ അതിനോട് ചേർന്ന് ഈ മലഞ്ചെരുവിൽ ഇങ്ങനെ കുറിഞ്ഞു പൂത്തു നിൽക്കുന്നവിടെ കാണുമ്പോൾ വളരെ മനോഹരമാണ്. ETV Bharat, Idukki.